കർണാടകയിലെ ഗംഗാവാലിപ്പുഴ നമ്മുടെ സാങ്കേതിക വിദ്യയെയും നമ്മുടെ രക്ഷാപ്രവർത്തകരെയും നോക്കി പല്ലിളിച്ച് ചിരിക്കുകയാണ്. പ്രകൃതിയെ വല്ലാണ്ടങ്ങ് ദ്രോഹിക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊരു പ്രതികാരം തരുമ്പോൾ നിസ്സംഗരായി മുകളിലേക്ക് നോക്കി നിൽക്കേണ്ട ഒരു കഴിവ് മാത്രമേ നമുക്കുള്ളൂ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഗംഗാവാലി നമുക്ക് നൽകുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചത് ഇതൊന്നുമല്ലായിരുന്നു. നമ്മുടെ സൈന്യം വന്നു കഴിഞ്ഞാൽ, നമ്മുടെ സാങ്കേതിക വിദ്യ വന്നു കഴിഞ്ഞാൽ എല്ലാം കണ്ടുപിടിക്കാം, മിനിറ്റുകൾക്കുള്ളിൽ കണ്ടുപിടിക്കും, ദിവസങ്ങൾക്കുള്ളിൽ കണ്ടുപിടിക്കും എന്നെല്ലാം പ്രതീക്ഷയോടെ കാത്തിരുന്ന എല്ലാ മനുഷ്യർക്കും, പ്രത്യേകിച്ചും മലയാളികൾക്കും അർജുൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും നിരാശ മാത്രം നൽകിക്കൊണ്ട് എല്ലാവരും എല്ലാ പ്രവൃത്തിയും നിർത്തിക്കൊണ്ട് പോയി. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ. ചന്ദ്രനിലും ചൊവ്വയിലും എല്ലാം പോയി എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ ഈ കാര്യം പറയുമ്പോൾ ഒരുപാട് ആളുകൾ എതിർത്തുകൊണ്ട് ഒരുപാട് എതിർപ്പുകൾ അറിയിക്കുന്നു. ചന്ദ്രദൗത്യവും ചൊവ്വാ ദൗത്യവും എല്ലാം വർഷങ്ങളെ പ്ലാൻ ചെയ്തുകൊണ്ട് പഠിച്ച് അതിലേക്ക് ഇറങ്ങിയതാണ്. അതുകൊണ്ടാണ് അത് വിജയിച്ചത്. ഈ ചന്ദ്രനിലേക്കോ ചൊവ്വയിലേക്കൊന്നും ഇപ്പോൾ ആരും കയറി താമസിക്കുവാനൊന്നും പോകുന്നില്ല. അതിനിനിയും വർഷങ്ങൾ കഴിയും. പക്ഷേ ഓരോ കാലവർഷങ്ങളിലും ഈ അനുഭവം ഇവിടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മുടെ ഭൂമിയിൽ, അതായത് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഉന്നത ശമ്പളം, സർവ്വസുഖലോലുപന്മാരായി താമസിക്കുന്ന, ജീവിക്കുന്ന, നിങ്ങൾക്കുള്ള ശമ്പളം തരുന്ന ഈ പാവപ്പെട്ട നികുതിദാതാക്കന്മാർ ഇവിടെ ഇത്തരം കഷ്ടപ്പാടുകൾ ദിവസേന അനുഭവിക്കുന്നുണ്ട്. ഇത്തരം ഒരു അപകടം വരുന്ന സമയത്ത് അവരെ കണ്ടെത്തുവാനെങ്കിലുമുള്ള ഒരു ഉപകരണം നിങ്ങൾ കണ്ടെത്തിയതിന് ശേഷം മാത്രം ഇനിയും വലിയ വലിയ ഓരോ പ്രൊജക്റ്റ് നിങ്ങൾ ഏറ്റെടുക്കുക. ആദ്യം ഈ ഭൂമിയിൽ നിങ്ങളെ തീറ്റിപ്പറ്റുന്ന ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ചെറിയൊരു സംരക്ഷണം. ഒരുപക്ഷെ മണ്ണിടിഞ്ഞ് മണ്ണിൻ്റെ ഉള്ളിൽ കുടുങ്ങി ചത്തുപോയി അവിടെ കിടക്കുകയാണെങ്കിൽ ഡെഡ് ബോഡി ഇത്ര കിലോമീറ്റർ താഴ്ചയിലുണ്ട് എന്ന് കണ്ടെത്താനെങ്കിലുമുള്ള ഒരു ഉപകരണം കണ്ടുപിടിക്കണമെന്ന് ദയവായിട്ട് പറയുകയാണ്. ഭൂമിക്ക് എത്രയോ മീറ്റർ താഴ്ചയിലുള്ള പെട്രോളിയം തുടങ്ങി പല സാധനങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് കണ്ടെത്തുന്നു. ഈ 10-15 മീറ്റർ താഴ്ചയിലുള്ള ഈ ലോറിയും അതുപോലെ ഡെഡ് ബോഡികൾ ഉണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചറിയാനോ കണ്ടെത്തുവാനുള്ള മാർഗം ഇല്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാട് സംശയങ്ങളാണ് ഇപ്പോൾ വരുന്നത്. നമ്മൾ നമ്മുടെ ശാസ്ത്രജ്ഞരിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അതിനൂതന ഡിവൈസുകളെല്ലാം കൊണ്ടുവന്ന് ചെക്ക് ചെയ്തപ്പോൾ ലോറി കഷ്ണങ്ങളായി കിടക്കുന്നു, അവിടെ കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു, അവിടെ മണ്ണ്, ഇവിടെ കല്ല്, ഇവിടെ ഇരുമ്പ് എന്നെല്ലാം പറഞ്ഞു പോവുകയല്ലാതെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇത്രയൊന്നുമല്ല പാവപ്പെട്ട മനുഷ്യർ പ്രതീക്ഷിക്കുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ തീറ്റിപ്പറ്റുന്ന, നിങ്ങൾക്ക് ശമ്പളവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കാൻ വേണ്ടി നികുതി രൂപത്തിലും മറ്റു രൂപത്തിലുമെല്ലാം നിങ്ങളെ താങ്ങി നിർത്തുന്ന ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടെ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം. ഈ പറഞ്ഞ പാവപ്പെട്ടവരുടെ നികുതി സ്കോളർഷിപ്പായി വാങ്ങിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നടത്തിക്കൊണ്ട് ഇവരെല്ലാവരും വിദേശങ്ങളിലേക്ക് പോയി അവിടെ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും എഞ്ചിനീയേഴ്സുമായി മാറി കോടികൾ സമ്പാദിക്കുകയാണ്. നിങ്ങളെ പഠിപ്പിച്ച് വലുതാക്കി വളർത്തിയ സ്വന്തം നാടിനും നാട്ടുകാർക്കും ഒരു ഉപകാരവുമില്ലാതെ നാട് വിട്ടുപോയിക്കൊണ്ട് അവിടെ സെറ്റിലായി അവിടെ നിങ്ങൾ കോടീശ്വരന്മാരാകുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ച് വളർത്തിയ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുന്ന നാടിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യുക. ഇത്തരത്തിൽ അപകടങ്ങളെല്ലാം സംഭവിക്കുന്ന സമയത്തുള്ള ഉപകരണങ്ങളോ മറ്റതോ കണ്ടുപിടിക്കുവാനുള്ള സാങ്കേതിക വിദ്യ കൈമാറുകയോ അത്തരത്തിലുള്ള ഉപകരണങ്ങൾ നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയോ ചെയ്യണം. സാധാ പൗരന്മാരെന്ന നിലക്ക് നമുക്കിങ്ങനെയെല്ലാം പറയുവാനേ കഴിയുകയുള്ളൂ. ചെയ്യേണ്ടത് ശാസ്ത്രജ്ഞന്മാരാണ്, ഇതിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ട്. കവളപ്പാറ ഓരോ മലയാളിക്ക് എന്തെന്ന ഒരു സൂചനയായിരുന്നു. എത്ര ജനങ്ങൾ എത്ര മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുന്നു, അവരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രകൃതിയെ ദ്രോഹിക്കുമ്പോൾ ചെറിയൊരു സൂചന തന്നുകൊണ്ട് നമ്മെ താക്കീത് നൽകുമ്പോൾ അതുപോലും സഹിക്കുവാനുള്ള, അതുപോലെ ഉൾക്കൊള്ളുവാനുള്ള കഴിവില്ലാത്ത എത്രയോ നിസാരന്മാരാണ് മനുഷ്യൻ എന്ന് ഇനിയും ചിന്തിക്കുന്നില്ല. ഈ നാഷണൽ ഹൈവേയുടെ പേരിൽ എന്തുമാത്രം മലകൾ അശാസ്ത്രീയമായി വെട്ടി കുത്തനെ ചെങ്കുത്തായി വെട്ടിയിറക്കി അതിൽ സിമെൻറ്റ് വെച്ച് അടച്ച് വെള്ളത്തിൻ്റെ റൂട്ട് കംപ്ലീറ്റ് അടച്ചുകൊണ്ട് എത്ര മലകൾ നശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വികസനത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ, വൻ അപകടങ്ങൾ, ഇന്നത്തെ മഴയ്ക്ക് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇടിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയുന്നു. തീർച്ചയായും ഇടിയും. അത്തരത്തിൽ അശാസ്ത്രീയമായാണ് ഒരുപാട് വർക്കുകൾ അവിടെ നടക്കുന്നത്. ഇനിയെങ്കിലും പ്രകൃതിയെ ദ്രോഹിക്കുന്നത് നിർത്തിയിട്ടില്ല എങ്കിൽ വൻ ദുരന്തം മലയാളികളെ കാത്തു നിൽക്കുന്നുണ്ട്. അർജുൻ എന്ന സഹോദരനെ കണ്ടെത്തുവാനുള്ള പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കണമെന്ന് ദയവായിട്ട് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.